നമസ്കാരം. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്ന് സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കാൻ ശേഷിയുള്ള കിങ് മേക്കറായി ഉയർന്ന നേതാവാണ് ഇന്ന് മഹാരാഷ്ട്രയിൽ ചർച്ചാ വിഷയമാക്കിയ ഏകനാഥ് ഷിൻഡെ. സമൂഹത്തിൻ്റെ താഴ്ന്ന തട്ടിൽ നിന്ന് ബാലാസാഹിബ് കണ്ടെത്തിയ രാഷ്ട്രീയക്കാരൻ. കുടുംബത്തിൻ്റെ ഭാരം താങ്ങാൻ 11 വയസ്സിൽ പഠിപ്പ് നിർത്തി. ഓട്ടോ ഡ്രൈവറായി മുംബൈ മഹാനഗരത്തോട് ചേർന്ന് കിടക്കുന്ന താനെയിൽ ഓട്ടോ ഡ്രൈവറായിരുന്നു ഷിൻഡെ. ചെറുപ്പത്തിലെ ബാലാസാഹിബിൻ്റെ പ്രഭാഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും ആകൃഷ്ടനായി. തീഷ്ണമായ ആരാധനയായിരുന്നു ഷിൻഡെക്ക് ബാൽ താക്കറയോട്. രാഷ്ട്രീയത്തിൽ വല്ലാത്ത താല്പര്യവും സേനയോടുള്ള ഈ ആരാധന പ്രവർത്തകനിൽ നിന്നും പ്രതിപക്ഷ നേതാവിലേക്കും മന്ത്രിയിലേക്കും ഉയർത്തി. 1997 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഷിൻഡെക്ക് നിയോഗമുണ്ടാകുന്നത്. മനോഹരമായ ഭൂരിപക്ഷത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ഷിൻഡെ ജനിക്കുകയായിരുന്നു. ജനകീയനായ നേതാവായി ഷിൻഡെയുടെ തുടക്കം അതായിരുന്നു. 2004 2009 2014 2019 തുടർച്ചയായി വലിയ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുമായി ഷിൻഡെ നിയമസഭാ അംഗവുമായി. 2009 പ്രതിപക്ഷ നേതാവായി മാറി. ശിവസേനയെ മഹാരാഷ്ട്രയുടെ ഗ്രാമപ്രദേശങ്ങളിൽ വളർത്തിയെടുത്ത നേതാവായിരുന്നു ഷിൻഡെ. പാർട്ടി സ്ഥാപകൻ ബാൽ താക്കറയ്ക്ക് ഏറെ പ്രിയങ്കരനും 2014 BJP നേതൃത്വം നൽകിയ സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിയായി. മന്ത്രിയായ ശേഷം 11 ക്ലാസ്സിൽ മുടങ്ങിപ്പോയ തൻ്റെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയ അതുല്യനായ നേതാവാണ് ഷിൻഡെ. മന്ത്രിയായിരിക്കുമ്പോൾ പഠിച്ച് ബിരുദവും നേടി. ഷിൻഡെയുടെ 3 മക്കളിൽ 2 പേർ ഒരു ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. അതിനുശേഷം കുറച്ചുനാൾ ഈ ജനകീയ നേതാവ് കുറച്ചു കാലം രാഷ്ട്രീയത്തിൽ നിന്നകന്നെങ്കിലും സഹപ്രവർത്തകർ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരികയായിരുന്നു. ശിവസേനയുടെ പ്രത്യയശാസ്ത്രവും ബാൽ താക്കറെ എന്ന നേതാവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഴത്തിൽ ഉറച്ചു പോയിട്ടുണ്ട്. പാർട്ടി അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും വ്യതിചലിച്ച് നീങ്ങുമ്പോൾ ഷിൻഡെ നേതൃത്വത്തോട് കലഹിക്കുന്നതും അതുകൊണ്ടായിരിക്കാം. മഹാരാഷ്ട്ര സർക്കാരിനെ പിടിച്ചുകുലുക്കിയ സംഭവ വികാസങ്ങൾ ഉദ്ധവ് താക്കറെ എന്ന അധികായകൻ തർക്കത്തിന് മുതിരാതെ പദവി ഒഴിയാമെന്ന നിലപാടെടുത്തത് ഷിൻഡെയുടെ കരുത്ത് അറിയാവുന്നത് കൊണ്ട് തന്നെയാകാം. രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായി തുടരവെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുകയാണ് ഉദ്ധവ് താക്കറെ എന്നാണ് സൂചന. 12:30 വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചിരുന്നു ഉദ്ധവ്. രാജിക്ക് മുന്നോടിയായിട്ടുള്ള കൂടിക്കാഴ്ചയാണിതെന്നാണ് വിലയിരുത്തൽ. 38 ശിവസേന MLA ഉൾപ്പെടെ 42 നിയമസഭാ സാമാജികർ ഗുവാഹത്തിയിലെ ഷിൻഡെ ക്യാമ്പിലുണ്ട്. 5 ശിവസേന MPമാരും MLAമാർക്ക് പുറമെ ഷിൻഡെ ക്യാമ്പിലുണ്ട്. അതേസമയം ശിവസേനയുടെ ചിഹ്നം അടക്കം നേടി പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷമാക്കാൻ ഒരുങ്ങുകയാണ് വിമതർ. ശിവസേന MLAമാരിൽ മുന്നിൽ 2 ഭാഗം MLAമാരും തങ്ങൾക്കൊപ്പമാണെന്നും ചിഹ്നം തങ്ങൾക്ക് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമതർ സമീപിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.